ജില്ലയിൽ റേഷൻ കടകൾ അടച്ചിട്ട് കടയുടമകൾ പ്രതിഷേധിച്ചു. റേഷൻ വ്യാപാരികളോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ആഹ്വാനപ്രകാരമാണ് കടകൾ അടച്ച് പ്രതിഷേധിച്ചത്. ജില്ലയിലെ ആകെയുള്ള 699 റേഷൻ കടകളും അടഞ്ഞുകിടന്നതായി റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. റേഷൻ വ്യാപാരികളോടുള്ള ഗവൺമെന്റിന്റെ നിഷേധാത്മക നിലപാടിലാണ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ പ്രതിഷേധം. 6 വർഷം മുമ്പ് നടപ്പാക്കിയ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, ലൈസൻസിക്ക് 30,000 രൂപയും സെയിൽസ്മാന് 15,000 രൂപയും മിനിമം വേതനം അനുവദിക്കുക, 11 മാസത്തെ കിറ്റ് വിതരണത്തിന് വ്യാപാരികൾക്ക് അനുകൂലമായ കോടതി വിധി നടപ്പിലാക്കുക, മണ്ണെണ്ണ വാതിൽപ്പടി വിതരണം നടത്തുക, വ്യാപാരികൾക്ക് ഗുണകരമായ നിലയിൽ ക്ഷേമനിധി പരിഷ്കരിക്കുക, ഇപോസ് മെഷീനിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. ഇന്ന് നടക്കുന്നത് സൂചനാ സമരം മാത്രമാണെന്നും സർക്കാർ അനുഭാവപൂർണമായ നിലപാട് കൈക്കൊണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. സൂചനാ സമരമാണ്. ഒരു ദിവസം ഞങ്ങൾ കട അടച്ചു. 18,000 രൂപ സർക്കാരെ നിശ്ചയിച്ചത് 2018 അന്ന് നമുക്ക് 45 ക്വിന്റൽ വിൽക്കുന്ന റേഷൻ വ്യാപാരിക്കാണ് 18,000 രൂപ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ റേഷൻ വ്യാപാര റേഷനിങ്ങിലുണ്ടായ വ്യത്യാസം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അരി ലഭ്യതക്കുറവ് ഒക്കെ വന്നതുകൊണ്ട് കേരളത്തിലെ 51 ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ അരി ഇന്നില്ല. കാരണം വെള്ള നീല കാർഡുകൾക്ക് സ്റ്റേറ്റ് സംസ്ഥാന ഗവൺമെൻറ് അരി അവരുടെ കയ്യിൽ നിന്നും അവരുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടുള്ള അരിയാണ് വിതരണം ചെയ്യുന്നത്. മറിച്ച് BPL AY വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകളുടെ വിതരണം മാത്രമാണ് ഇന്ന് സംസ്ഥാനത്ത് നടക്കുന്നത്. അത് മുഖാന്തരം അലോട്ട്മെൻറ്റ് വളരെ കുറഞ്ഞു പോയതുകൊണ്ട് 45 ക്വിന്റൽ വിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് റേഷൻ വ്യാപാരികൾക്കുണ്ട്. തന്മൂലം 18,000 രൂപയും ലഭ്യമാകാത്ത സാഹചര്യമാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു റേഷൻ വ്യാപാരിക്ക് 30,000 രൂപയും ആ കടയിൽ സഹായത്തിന് നിൽക്കുന്ന സെയിൽസ്മാന് 15,000 രൂപയും അതുപോലെ തന്നെ കടവാടകയും കറണ്ട് ചാർജും സർക്കാർ ലഭ്യമാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതേസമയം കാർഡ് ഉടമകൾക്ക് റേഷൻ നിഷേധിച്ചുകൊണ്ടുള്ള സമരം അംഗീകരിക്കാനാവില്ല എന്നാണ് ഗവൺമെന്റ് നിലപാട്. ന്യൂസ് ബ്യൂറോ കമ്പമട്ടം.